ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറന്നാലും വൈറലായി കൊണ്ടിരിക്കുകയാണ് മസനഗുഡിയിലേക്ക് ഒരു യാത്ര എന്നുള്ളത്. എന്തായാലും അടിപൊളി വെറൈറ്റികളായിട്ട് ലോറിന്റെ മേലെയും അതേമാതിരി കാറിലും ഓട്ടത്തിന്റെ മേലെയും ഇപ്പൊ വെറൈറ്റികളെ ഇൻസ്റ്റാഗ്രാം തുറന്ന് ഇങ്ങനെ പല മോഡലിൽ എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ തരംഗമായിട്ട് പോയി നിൽക്കണേ. എന്നാലും ഇന്ന് രാവിലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറിയപ്പോൾ ഒരു മൂന്നാല് വീഡിയോ ഞാൻ കണ്ടതിന്റെ, പക്ഷെ അതിന്റെ രണ്ടു മൂന്ന് വീഡിയോന്റെ കമാൻഡ് ബോക്സിൽ ഞാൻ കാണാനിടയ ഒരു മെസ്സേജ് ഉണ്ട്. എന്താ വെച്ചാല് ഇത് എങ്ങനെയാണ് നിങ്ങൾ ഫോട്ടോ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നത്? പാവങ്ങളായിരിക്കും അറിയാത്തത് കൊണ്ടായിരിക്കാം. എന്തായാലും നമുക്ക് നമ്മളിപ്പോ ഒരു ഗ്രൂപ്പ് ഫോട്ടോ അഞ്ചാളായാലും ആറാളായാലും എങ്ങനെ ആയാലും വളരെ കൃത്യമായി നമുക്ക് നല്ല ക്ലിയർ ഉള്ള ഫോട്ടോ ആണ് എന്നുണ്ടെങ്കിൽ ഗൂഗിൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് കൊണ്ട് നമ്മളൊന്നും കാട്ടണ്ട. പണ്ടൊക്കെ എല്ലാവരും പല അപ്ലിക്കേഷനിൽ വരലുകൊണ്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യലുണ്ട്. ഇപ്പൊ അതൊന്നും വേണ്ട, അതൊക്കെ നമുക്ക് ഗൂഗിൾ തരും. നമുക്ക് മൊബൈലിൽ നെറ്റ് ഉണ്ടായാൽ മാത്രം മതി. പാവങ്ങൾ അറിയാത്തത് കൊണ്ടായിരിക്കാം ഇതുപോലെ എഡിറ്റ് ചെയ്ത് നല്ല സെറ്റപ്പിൽ ആക്കിയിട്ട് പെണ്ണുങ്ങളും കുട്ടികളും പെരക്കുട്ടികളൊക്കെ ആയിട്ട് പോണ പല ഇതില് മോഡലിലും ഫോട്ടോ എഡിറ്റ് ചെയ്ത് ഇതേമാതിരി മസനഗുഡി എന്ന് പറഞ്ഞിട്ട് പല ഇപ്പത്തെ ട്രെൻഡിങ് ആണുള്ളത്. അപ്പൊ സത്യത്തില് നമുക്കിപ്പോ ഈ ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഗൂഗിളിൽ സെലക്ട് ചെയ്യുക, ഗൂഗിളിൽ റിമൂവ്ഡ് വി ജി എന്ന് ഈ കാണുന്ന മാതിരി ഒന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം ഫസ്റ്റ് തന്നെ കാണാം അപ്ലോഡ് ഇമേജ്, അത് സെലക്ട് ചെയ്യുക. വീണ്ടും ഒരു അപ്ലോഡ് ഇമേജ് കാണുന്നതാണ്. അതിൽ സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളെ ഗാലറിയിലേക്ക് പോകുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ട സെലക്ട് ചെയ്ത് വെച്ച ഫോട്ടോ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്യുക. ശേഷം ഒരു 10-15 സെക്കൻഡ് 20 സെക്കൻഡ് മാക്സിമം അതിനുള്ളിൽ നല്ല ക്ലിയർലി HD ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ വരെ വരുന്നതാണ്. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി ഗൂഗിൾ തന്നെ അത് എഡിറ്റ് ചെയ്ത് തരുന്നതാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് അത് ഡൗൺലോഡ് ചെയ്യുക. വളരെ സിമ്പിളാണ്. അപ്പോൾ അറിയാത്തവർക്ക് എന്ത് ചെയ്യാമോ, ഒരു ഉപകാരമാവും എന്ന് ഞാൻ വിചാരിക്കണം. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒന്ന് അറിയാത്തവർക്ക് ഇതേമാതിരി ആർക്കെങ്കിലും ഒരു ഉപകാരമായാൽ നമുക്ക് വലിയ സന്തോഷം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.